കണ്ണൂരിൽ 15 ഇടത്ത് ഉരുൾപൊട്ടിയെന്ന് പ്രാഥമിക നിഗമനം. ഒരാളുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടലുണ്ടായ നെടുംപുറം ചാലിൽ ഒഴുക്കിൽ നിന്നും സ്കൂട്ടർ പുറത്തെടുക്കുന്ന ദൃശ്യം. പൂളക്കുറ്റി ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു കുട്ടി മരിച്ചു. കണ്ണൂർ നെടുമ്പുറം ചാലിൽ ഉരുൾപൊട്ടലിലാണ് നദീറയ്ക്കും ഷഫീഖിനും തങ്ങളുടെ പൊന്നുമകളായ നുമ തസ്ലിനെ നഷ്ടമായത്. ഉരുൾപൊട്ടി ജലം ഒഴുകി വന്നപ്പോൾ കുട്ടിയെയും കൊണ്ട് അമ്മ രക്ഷപ്പെടാൻ പുറത്തേക്ക് ചാടുകയായിരുന്നു. ഈ സമയത്ത് കുട്ടിയുടെ ശരീരത്തിൽ ഒരു മരം വന്നിടിച്ച് അമ്മയുടെ കയ്യിൽ നിന്നും പെൺകുഞ്ഞ് തെറിച്ചു പോകുകയായിരുന്നു. ഇവിടുത്തെ കുടുംബക്ഷേമ ഉപകേന്ദ്രം ക്വാർട്ടേഴ്സിലായിരുന്നു നഴ്സായ അമ്മയും അവരുടെ കുഞ്ഞും താമസിച്ചത്. ഇതിൽ കുഞ്ഞു മരിച്ചു, അമ്മ രക്ഷപ്പെടുകയും ചെയ്തു. സംസ്ഥാനത്ത് ഇതോടെ കാലവർഷത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മലയോര മേഖലയിലാണ് നാശനഷ്ടങ്ങൾ ഏറെയും റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൂരിൽ വനത്തിലും മറ്റുമായി 15 ഇടത്ത് ഉരുൾപൊട്ടിയെന്നാണ് നിഗമനം. വെള്ളം കുത്തി ഒലിച്ചു വരുന്ന ശബ്ദം കേട്ടാണ് അമ്മ നദീറ കുഞ്ഞുമകളുമായി വീടിന്റെ പിൻഭാഗത്തെ കോടി രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ദുരന്തത്തിന്റെ രൂപത്തിൽ മലവെള്ളം കുത്തി ഒഴുകി വന്ന് നദീറ ആ കുഞ്ഞു കൈകളെ മുറുകെ പിടിക്കാൻ നോക്കിയെങ്കിലും മനസ്സും ശരീരവും തളർന്ന് പിടിവിട്ടു പോകുകയായിരുന്നു. ആർത്ത് കരഞ്ഞുവെങ്കിലും കുഞ്ഞുമകളെ പിന്നെ ഒരു നോക്ക് കാണാൻ പോലും ആ ഹതഭാഗ്യയായ അമ്മയ്ക്കായില്ല. നദീറയെയും സമീപത്തെ മറ്റൊരു കുടുംബത്തെയും അഗ്നിരക്ഷാസേന രക്ഷിച്ചു. പിന്നീട് രാവിലെ നടത്തിയ തിരച്ചിലിൽ 2.5 വയസ്സുകാരിയുടെ തണുത്ത് വിറങ്ങലിച്ച മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഉരുൾപൊട്ടലുകളെക്കുറിച്ചുള്ള എല്ലാ പഠന ധാരണകളും കണ്ണൂരിലും വയനാട്ടിലും വീണ്ടും തെറ്റുകയാണ്. കഴിഞ്ഞ രാത്രി കണ്ണൂരിൽ പലയിടത്തും ഉരുൾപൊട്ടിയത് റിസർവ് വനത്തിലായിരുന്നു. മനുഷ്യപാദ സ്പർശം പോലും ഏൽക്കാത്ത, പകൽ പോലും വെളിച്ചം കടക്കാത്ത ഘോരമായ വനത്തിൽ ഉരുൾപൊട്ടിയത് കർഷകർ കൃഷി ഇറക്കിയതും കുടിയേറ്റവും കൊണ്ടല്ല എന്ന് വ്യക്തമാണ്. കണ്ണൂർ ജില്ലയുടെയും വയനാട് ജില്ലയുടെയും അതിർത്തി വനമായ കണ്ണവം വനമേഖലയിൽ 6 ഇടത്താണ് ഉരുൾപൊട്ടിയത്. ഉരുൾപൊട്ടി സംഹാര താണ്ഡവമായി സമുദ്രത്തിലേക്ക് ഒഴുകുന്ന മലവെള്ളം പക്ഷേ നാട് കാണാത്ത് വളപട്ടണം പുഴയിലൂടെ അറബിക്കടലിൽ എത്തില്ല. അങ്ങനെ ആ സംഹാര പാച്ചിൽ വന്ന് കണ്ണവം മേഖലയിൽ നാട്ടിൻപുറത്തെല്ലാം സർവനാശം വിതച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ കണ്ണൂർ ജില്ലയിൽ വനപ്രദേശങ്ങളോട് ചേർന്നാണ് നെടുംപുറം ചാലിലുണ്ടായ ഉരുൾപൊട്ടൽ. ഇതുകൂടാതെ കണ്ണൂർ ജില്ലയിൽ നെടുംപോയി വനത്തിലും 26 മൈലിലും ഉരുൾപൊട്ടി. ഇതും നാട്ടിൻപുറത്ത് രൗദ്രഭാവമായി ഒഴുകി വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. എറണാകുളത്ത് മൂവാറ്റുപുഴയാറിലും പെരിയാറിലും വെള്ളം ഉയരുകയാണ്. മൂവാറ്റുപുഴയിലും കാലടിയിലും ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിലെന്ന് കളക്ടർ അറിയിച്ചു. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. ആലുവ മൂന്നാർ റോഡിൽ വെള്ളം കയറി. കോതമംഗലം തങ്കളം ബൈപ്പാസും മണികണ്ഠൻ ചാലും വെള്ളത്തിലായി. ഏലൂർ പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറിക്കഴിഞ്ഞു. 15 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാണാതായ ഉരുളൻ തണ്ണി സ്വദേശി പൗലോസിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 10 20 അംഗ NDRF സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. ജില്ലയിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുകയാണ്. 103 പേരെ മാറ്റിപ്പാർപ്പിച്ചു. പമ്പ അച്ചൻകോവിൽ മണിമല നദികൾ കരതൊട്ടൊഴുകുകയാണ്. പമ്പയിലെ 6 കടവിലടക്കം ജലനിരപ്പ് കൂടുതലാണ്. തിരുവല്ല താലൂക്കിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 125 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മല്ലപ്പള്ളി പുറമറ്റം പഞ്ചായത്തുകളിലായി 5 ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. തിരുവല്ല തിരുമൂലപുരത്തെ മംഗലശ്ശേരി പുളിക്കത്ര ആറ്റുമാലി കോളനികളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 45 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചെങ്ങന്നൂർ കീഴ്ചേരിയിൽ 8 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് പ്രവചിക്കുന്ന സാഹചര്യത്തിൽ പ്രളയ മുന്നൊരുക്കങ്ങളും ദ്രുതഗതിയിലാണ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴയുടെ ശക്തി വടക്കൻ കേരളത്തിലേക്കും വ്യാപിക്കുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിൽ 204.5 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 2018, 2019, 2020 വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവയുണ്ടായ മേഖലകളിലുള്ളവർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും വിദഗ്ധ സമിതിയും അപകട സാധ്യതാ മേഖലകൾ അഥവാ വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങൾ എന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും അവിടങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇനിയും മഴ ശക്തമായാൽ മണിമലയാർ, വാമനപുരം, കല്ലട, കരമന, അച്ചൻകോവിൽ, പമ്പ അടക്കമുള്ള നദികളിൽ പ്രളയ സാധ്യതയുണ്ടെന്ന് ജലകമ്മീഷൻ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു.
അതേസമയം സംസ്ഥാനത്ത് നദികളിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയതോടെ ചെറുകിട അണക്കെട്ടുകൾ ജലം തുറന്നുവിട്ടു തുടങ്ങി. തിരുവനന്തപുരം പേപ്പാറ ഡാമിന്റെ ഷട്ടറുകൾ നിലവിൽ 250 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. ഇത് രാവിലെയോടെ 270 സെന്റിമീറ്ററായി ഉയർത്തി. കൂടാതെ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ആകെ 530 സെന്റിമീറ്ററാക്കി ഉയർത്തിയിട്ടുമുണ്ട്. അധികം വരുന്ന ജലം ഒഴുകിപ്പോകുന്ന തരത്തിലാണ് ക്രമീകരണം നടത്തിയിരിക്കുന്നത്. ഇതുമൂലം കരമനയാറിൽ ജലനിരപ്പ് ഉയരും. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമുകളായ കക്കി, ആനത്തോട് റിസർവോയറിൽ ആകെയുള്ള സംഭരണശേഷിയുടെ 65.11% പമ്പാ ഡാമിന്റെ 35.81% നിലവിൽ നിറഞ്ഞിട്ടുള്ളത്. ഈ ഡാമുകളുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഓരോ മണിക്കൂറും ഡാമിന്റെ ജലനിരപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ചെറിയ ഡാമുകളിൽ പ്രധാനപ്പെട്ട മണിയാർ ബാരേജിൽ നിന്നും മൂഴിയാർ ഡാമിൽ നിന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിയന്ത്രിതമായ തോതിൽ കുറഞ്ഞ അളവിൽ ജലം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പമ്പയാറും മണിമലയാറും അപകട നിരപ്പിനേക്കാളും ഉയരത്തിലാണ്. അച്ചൻകോവിലും സ്ഥിതി ഇതുതന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.